മോന് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാ കിടന്നത്. എന്നിട്ടെങ്ങനെ ഉറങ്ങാനാ? ഇപ്പോഴും അച്ഛൻ മോന്റെ ആഗ്രഹം അംഗീകരിച്ചിട്ടില്ലല്ലോ. വിനയേട്ടൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ ജനിച്ചത് പിന്നെ എത്ര തിരക്കുണ്ടായാലും ശരി, ഒരു ദിവസമെങ്കിലും വിനയേട്ടൻ അവനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഞാൻ ഇപ്പോ അവന്റെ ഒരു ആവശ്യം പറഞ്ഞപ്പോ അത് അംഗീകരിക്കാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു റീസൺ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. അതെന്ത് തന്നെ ആയാലും ശരി, അതേപ്പറ്റി ചോദിച്ച് എന്നെ വിഷമിപ്പിക്കാതെ നിന്റെ മോനോട് പറയണമായിരുന്നു അച്ഛൻ ഇഷ്ടമില്ലാത്ത ബന്ധം വേണ്ട എന്ന്. അങ്ങനെ പറഞ്ഞ അവൻ കേക്കോ? അച്ഛനെ പോലെ മോനും സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ അവന് വിനയേട്ടം കൊടുത്ത ഉപദേശം എനിക്ക് ഓർമ്മയുണ്ട്. ചതിയുടെ ഫീൽഡാണ് സിനിമ, എന്നാൽ നമ്മൾ ആരെയും ചതിക്കാൻ പാടില്ല. ഒരാൾക്ക് വാക്ക് കൊടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം. സിനിമയിലും ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. സത്യത്തിൽ അത് തന്നെയല്ലേ അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ മനുഷ്യന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അതിൽ പ്രാധാന്യം കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ അത് അയാളുടെ വിവാഹം തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് പലതും പർച്ചേസ് ചെയ്യാറുണ്ട്. അതിനോട് താല്പര്യം കുറയുമ്പോൾ കളയാം, അല്ലെങ്കിൽ മാറ്റി വാങ്ങാം. എന്നാൽ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ അത് പറ്റില്ലല്ലോ. അങ്ങനെ യൂസ് ആൻഡ് ത്രോ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സിനിമാക്കാർ. എന്നാൽ അങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ മോനെ വളർത്തിയിരിക്കുന്നത്. എന്തിനാ ഇത്രയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ വളർത്തിയ നമ്മുടെ മോൻ അതേ ശൈലിയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ടാ അപർണ എന്ന കുട്ടി അവൻ വിട്ടുകളയാൻ മടിക്കുന്നത്. അവിടെയും മകനെ ന്യായീകരിക്കാനാണ് നീ ശ്രമിക്കുന്നത്? അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ അവനെ കുറ്റപ്പെടുത്താൻ പറ്റൂ? അച്ഛനുസരിക്കാത്തത് തെറ്റല്ലേ? അച്ഛനായാലും അമ്മയായാലും മകനെ മനസ്സിലാക്കാത്തത് തെറ്റല്ലേ? മക്കൾ വളർന്നു കഴിഞ്ഞാ അവരുടെ അഭിപ്രായങ്ങളെയും നമ്മൾ മാനിക്കണം. അവൻ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം, അനുസരിക്കാം. ഇതൊഴിച്ച് ഇതുവരെ നോവലയക്കാൻ ഇത്രയും വൈകിട്ടില്ല. കൃത്യമായിട്ട് എല്ലാവർക്കും അയച്ചു തരുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിലൊരു തീയുണ്ട് ടീന. ഒന്നും മുടങ്ങിപ്പോയ വിളിച്ചു പറയാൻ പോലും നമ്പറില്ല. അതുപോലെ എഴുതുന്ന ആൾക്കാരും. സർ ഞാൻ. അയ്യോ വേണ്ട, നീ എഴുതുമെന്ന് പറയല്ലേ. നിന്റെ എഴുത്ത് വായിക്കുന്നതും മുകളിലോട്ട് പോകുന്നതും ഒരുപോലെയാ. കർത്താവിന്റെ അന്ന് പൂർണ്ണയന്ത്രൻ ഉദിക്കുന്ന നാട്ടിലാണ് നീ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാണേ. അൺനോൺ നമ്പർ, അൺനോൺ നമ്പർ. ആ കൊച്ചായിരിക്കും. ഹലോ. ഹലോ, കേരള ഭൂമിയല്ലേ? അതെ. എന്റെ പേര് സുഗന്ധി എന്നാണ്. മാഗസിനെ പറ്റിയ ഒരു നോവൽ എന്റെ കയ്യിലുണ്ട്. അയ്യോ എന്റെ സുഗന്ധി, ആ നോവല് നിന്റെ കയ്യിൽ തന്നെ വെച്ചു. ഞങ്ങൾക്കേ അത്രയും സുഗന്ധം പോരാ ട്ടോ. ഓരോന്ന് വിളിച്ചോളും. മെയിൽ വന്നോടിയിട്ടീനേ? ഇല്ല. എന്ന് കരുതി നീ ഓരോന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് രാത്രിയിൽ വിളിക്കുന്ന പെൺകുട്ടി അയച്ചതാണെന്ന് വെച്ച് പറഞ്ഞേക്കരുത് കേട്ടോ. അവള് വിളിക്കുന്നുല്ലോ. വിളിക്കും സാറേ. സാറൊന്ന് സമാധാനപ്പെട്. ഇനി ഒരു ലക്കം നോവല് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും വായനക്കാരൊന്നും വിട്ടുപോകത്തില്ല. അവര് കാത്തിരിക്കും. അത്രക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലേ ആ നോവല്. മനസ്സിലായി. നീ ചെന്ന മെയിൽ ഒന്ന് ചെക്ക് ചെയ്തെന്റെ ടീനെ. ഞാനാകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയില. Oh
ഇനി അടുത്തല്ലൊക്കെ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് എനിക്കൊന്ന് കാണണം. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ? അമ്മേക്കാളും തലച്ചോറ. ഇനി മോള് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഞങ്ങൾക്കൊപ്പം ഉള്ളൂ. നാളെ കഴിഞ്ഞ മോളുടെ വിവാഹമാണ്. അത്രേ സമയമെങ്കിലും ഞങ്ങൾക്കൊപ്പം മോള് വേണം. അധിക ദൂരത്തേക്കൊന്നും അല്ലല്ലോ അച്ഛൻ ഞാൻ പോകുന്നേ. എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. എനിക്ക് വരാം, പിന്നെന്താ? എങ്കിലും നമ്മള് മൂന്നാളും മാത്രമുള്ള വീടായിരുന്നല്ലോ മോളെ. അവിടെ ഞങ്ങള് രണ്ടുപേരും തനിച്ചായി. ഏറെ നഷ്ടം എനിക്കാ. മോളുടെ അച്ഛൻ പുറത്തുപോയി കഴിഞ്ഞാ ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. അമ്മ അങ്ങനെ ഒറ്റയ്ക്കാവില്ല. ആകാശേട്ടൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലേക്ക് പോകുമ്പോ ഞാൻ ഇങ്ങോടിയെത്താം. ആകാശന്റെ അമ്മ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് അവർക്കൊരു കൂട്ടിന് വേണ്ടിയാ. അപ്പോ അവരുടെ അനുവാദമില്ലാതെ മോൾ ഇങ്ങോട്ട് ഓടിപ്പോരുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അവർക്ക് തെറ്റായി തോന്നുന്ന ഒരു പ്രവൃത്തിയും മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. എന്തിനും ഏതിനും മോളുടെ അമ്മ എനിക്കൊപ്പം നിൽക്കുന്ന പോലെ മോളും ആകാശനൊപ്പം നിൽക്കണം. അതെ മോളെ, ആകാശ കാണിച്ച ധൈര്യവും ആത്മാർത്ഥതയും ഒരിക്കലും മോള് മറന്നുപോകരുത്. മോളെ ഇഷ്ടമല്ലാത്ത അമ്മായിയച്ഛന്റെ വീട്ടിലേക്കാണ് മോള് പോകാൻ പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി പിണക്കരുത്. അതെ, ഈ വിവാഹത്തിലൂടെ വലിയൊരു നാണക്കേട ആകാശ കഴുകിക്കളയുന്നത്. നിങ്ങളെപ്പറ്റി അനാവശ്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കുള്ള മറുപടിയാ ഈ വിവാഹം. അതിന് നിമിത്തമായത് ആകാശ. ആ സ്നേഹവും ബഹുമാനവും ജീവിതത്തിലുടനീളം മോള് പ്രകടമാക്കിയിരിക്കണം. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് നോട്ട്സ് തയ്യാറാക്കിയിരുന്നു, അതിപ്പൊ കാണാനില്ല. ഇവിടെ വെച്ചെന്ന് ഒരു ഓർമ്മയുമില്ല. അത് പിന്നെ എവിടെ പോവാനാ? അതാ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾ ഇനി പുറത്തെങ്ങാനും കൊണ്ടുപോയി കത്തിച്ചോ വിജയമേ. സാറമ്മ എന്തായി പറയുന്നേ? വേണ്ടാത്ത പേപ്പർ എങ്ങനെ കൊണ്ടുപോയി കത്തിച്ച് കളയൂ നല്ലതേ. ഇതെങ്ങാനും കത്തിച്ച് കളയൂ.
മോള് ശരിക്കും പേപ്പറൊക്കെ എവിടെയാ വെച്ചത്? ഞാൻ ടേബിളിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു ക്ഷീണം തോന്നിയപ്പോ കിടന്നുറങ്ങിപ്പോയി. എന്നാ പിന്നെ മോളുടെ മുറിയിൽ തന്നെ കാണുമല്ലോ. മോള് ശരിക്കും നോക്കിയോ? എല്ലായിടവും നോക്കി, കാണുന്നില്ല. എന്തായാലും മോളുടെ മുറിയിൽ നിന്ന് ഇവിടെ വരത്തില്ലല്ലോ. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഉറക്കം തൂങ്ങി എഴുതിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഇവിടെ വന്ന് വെള്ളം കുടിച്ചിരുന്നു. അപ്പോഴെങ്ങാനും പേപ്പർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോന്നറിയില്ല. ഫാനിന്റെ കാറ്റടിച്ച് താഴെ എങ്ങാനും ചെതറിക്കിടന്ന ഇവര് തൂക്കുന്ന സമയത്ത് പുറത്തു കൊണ്ടുപോയി തള്ളും. യോ ഇല്ല സാറമ്മേ, ഇന്ന് ഞാൻ പേപ്പറിന്റെ ഒരു കഷ്ണം പോലും താഴെ കണ്ടില്ല. എന്നാ ഞാൻ മുറിയിൽ ഒന്നുകൂടി നോക്കാം. അത് ആ മുറി തന്നെ കാണൂന്ന്. ഓ പിന്നെ ഇവിടുത്തെ പേപ്പറൊക്കെ കത്തിച്ച് കളയലല്ലേ എന്റെ ജോലി. കാണും കാണും. നീ ഒന്ന് എഴുന്നേറ്റ് പോയിന്റ് ടീമെ, നീ ഇവിടെ ഇരിക്കുന്നോണ്ടാ നോവൽ വരാത്തത്. എന്നാ മെയിൽ വരുമ്പോ സാർ എടുത്തോ. ഞാനെന്തെങ്കിലും പറയുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് പൊങ്ങി അങ്ങ് ഓടിക്കൊള്ളുവാ. സാറേ, ഹിറ്റായ നോവല്, ഒരു ലക്ക് ഇത്രയും മോശമായാലും കുഴപ്പമില്ല. വായനക്കാരത് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ നമുക്ക് ഈ നോവല് വലിച്ചു നീട്ടവും വേണമല്ലോ. എനിക്കറിയാം നിന്റെ സംസാരം എവിടേക്കാ പോകുന്നതെന്ന്. ദയവ് ചെയ്ത് നീ പേന എടുക്കല്ലേ. നീ പേന എടുത്താൽ ഞാൻ കത്തി എടുക്കും. സാർ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ഞാനും നമ്മുടെ മാഗസീനിൽ നോവൽ എഴുതിയിട്ടുണ്ട്. ഗതികേട് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കേരള ഭൂമി പൂട്ടണോ വേണ്ടായോ ഒന്ന് മാനേജ്മെന്റ് സംശയിച്ചു നിന്നത്. അവസാനം മരിച്ചുപോയ മാഗസീൻ ഒന്ന് ഉയർത്തെഴുന്നേറ്റത് ഈ നോവൽ വന്നതിന് ശേഷമാണ്. മാത്രമല്ല നോവല് വിവാദമായതോടെ സർക്കുലേഷനും കൂടി. അതുകൊണ്ടല്ലേ മേയറുടെ മരുമകൻ വന്ന് പള്ളക്ക് കത്തിയേറ്റുവെന്ന് പറഞ്ഞിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ നോവലിസ്റ്റ് പറയുന്നതും മാത്രം ഞാൻ അനുസരിക്കുന്നത്. അവര് പറയുന്നതൊക്കെ പത്രത്തിലും മാഗസിനും എഴുതുന്നത്. എന്റെ മോളെ, പേര് പറയാത്ത നോവലിസ്റ്റേ, നീ എന്നെ ഒന്ന് വിളിക്കേ. നിന്റെ ശബ്ദം കേൾക്കാൻ ഇതുപോലെ കൊതിക്കുന്ന സമയമില്ല. നീ എന്താ എഴുതുന്നത്? ദയവേ ഇത് ദ്രോഹിക്കല്ലേ. നല്ലൊരു ഭാഷയാ മലയാള ഭാഷ, അതിനെ നാണം കെടുത്തല്ലേ. ഹലോ, ഞാൻ തന്നെയാണ്. സോറി, നോവല് മെയിൽ ചെയ്യാൻ പറ്റിയില്ല. മോള് വിളിച്ചത് തന്നെ മഹാഭാഗ്യം. ഇന്ന് രാത്രി തന്നെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം. നാളെ മാഗസിൻ ഇറങ്ങുന്ന ദിവസമാ. അവിടെ ഞാൻ പറയുന്നത് എഴുതാൻ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ദേ എവിടെ ഇരിക്കുന്നു? അല്ല, കഥ പറയാനാണോ? ഈ എഴുതാനുള്ളത് പറഞ്ഞാ പറ്റുമോ? എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇതുവരെ മാന്ത്രിക തൂലികയായിരുന്നു, ഇനിയത് നാ വായിക്കോട്ടെ. ഓ, ഞാൻ മൊബൈല് കൊടുത്തേക്കാം. ദേ നോവൽ പറഞ്ഞുതരും, നീ എഴുതിക്കോ. ദാ അന്ന് അതൊരു വേനൽക്കാലമായിരുന്നു എങ്കിലും അന്നത്തെ ചൂടിന് അത്ര ശക്തിയും കാഠിന്യവും ഇല്ലായിരുന്നു. മേയർ അരുന്ധതിയുടെ മനസ്സ് പക്ഷേ മീനമാസത്തിലെ ചൂടിനേക്കാളും ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലായിരുന്നു. മാഡം, സ്പീഡ് ഒന്ന് കുറയ്ക്കാവോ? നീ സ്പീഡിൽ എഴുതടി. മോള് വേഗത്തിൽ പറഞ്ഞോ. Thank you.
എല്ലാം കഴിഞ്ഞ ശേഷം മേയർ അരുന്ധതിയുടെ മുഖത്ത് കുറ്റബോധമുണ്ടായിരുന്നു. എന്നാൽ നിരഞ്ജന അപ്പോഴും നിസ്സംഗയായിരുന്നു. അവരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ട്. അമ്മ മകൾക്ക് മുൻപിലേക്ക് വരുമ്പോഴും നിരഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞില്ല. അവളൊരമ്മയായതിൻ്റെ ഒരു ലാഞ്ചന പോലും അവളിൽ ഇല്ലായിരുന്നു. അവൾ ആ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. അല്ലെങ്കിൽ തന്നെ അവളെന്തിനാ അതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്? ആ കുഞ്ഞ് വയറ്റിൽ ജനിച്ചപ്പോൾ തന്നെ അതിനെ കളയാൻ നിരഞ്ജന എന്ന മനുഷ്യത്വം മരവിച്ച ആ സ്ത്രീ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നല്ലോ. എന്തൊരു മെമ്മറിയാ! പറയുന്നതും പേപ്പറിൽ എഴുതിയിരിക്കുന്നതും ഒന്നു തന്നെ. ഇതൊന്നും അറിയാതെ നന്ദഗോപൻ ഒരു യാത്രയിലായിരുന്നു. തുടരും. മാമച്ചൻ സാറെ, ബാക്കി അടുത്ത ലക്കത്തിൽ. മതി മോളെ, മതി. ഈ കഴിവ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചോദിക്കുക, ആ അക്കൗണ്ട് നമ്പറൊന്ന് തരുമോ? ആവശ്യപ്പെടുന്ന തുക ഇട്ടു തരാം. വേണ്ട, പണത്തിന് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്. എന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ശരി.